അച്ഛാ, അച്ഛൻ്റെ ഫോണാ. അച്ഛമ്മയാ. ഫുഡ് എടുത്ത് വെക്കട്ടെ അച്ഛാ. ആ വെച്ചോ. ഹലോ അമ്മേ. നീ അവിടെ എന്തെടുക്കോ ഹരി? ഫോൺ വല്ലയിടത്തും കൊണ്ട് വെച്ചിരിക്കുവാണോ? അമ്മ എന്തിനാ വിളിച്ചേ? അതെ, നിന്നോട് സ്വകാര്യമായിട്ട് ഒരു വിവരം പറയാൻ വേണ്ടിയാ. പറഞ്ഞോ, കേൾക്കാം. നിനക്ക് വേണ്ടി അളന്ന് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമില്ലേ ഇവിടെ 60 സെന്റ്? എന്തുപറ്റി? അതാരെങ്കിലും കയ്യേറിയോ? ആ സ്ഥലത്ത് മണ്ണെടുത്ത് വിൽക്കാൻ ഉദയനൊരാലോചനയുണ്ട്. അത് റോഡ് നിരപ്പിന്ന് ഇത്തിരി പൊങ്ങിയ സ്ഥലമാണല്ലോ. 1500 ലോഡ് മണ്ണ് കാണുമെന്നൊക്കെ പറയുന്ന കേട്ടു. എന്റെ സ്ഥലത്ത് നിന്ന് അവനെങ്ങനെ മണ്ണെടുക്കും? എന്റെ അനുവാദം ഇല്ലാതെ. സ്ഥലം നിന്റെ പേരിലോട്ട് തീറെഴുതി തന്നിട്ടില്ലല്ലോ. ഇപ്പോഴും അച്ഛന്റെ പേരിലല്ലേ? അളന്ന് തിരിച്ചെന്നല്ലേ ഉള്ളൂ. ഉദയൻ എന്നോട് ചോദിക്കാതെ ആ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് വെക്കുവോ? ഞാൻ അവനോട് പറഞ്ഞു, ഹരിയോട് ചോദിക്കാതെ ആ സ്ഥലത്തൊന്നും ഒരു ചിരട്ട മണ്ണ് പോലും എടുക്കാൻ പാടില്ലെന്ന്. അവൻ ചിലപ്പോ നിന്നോട് ചോദിച്ചേക്കും എടുത്തോട്ടെ എന്ന്. മണ്ണിന്റെ വില വാങ്ങാതെ നീ കൊടുത്തേക്കരുത്. മണ്ണിനിപ്പോ നല്ല വിലയാ. ഞാൻ മണ്ണ് വിൽക്കുന്നില്ല. അതവിടെ കിടക്കുന്നോണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ആ, അതാ നല്ലത്. അമ്മിനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ അവിടുന്ന് പോന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. അങ്ങനെ നാളും പക്കം നോക്കണ്ട. അമ്മയുടെ കുറവിടെ ശരിക്കും ഉണ്ട്. എന്തു കുറവ്? ആഹാരം വല്ലതും മിച്ചം വരുന്നുണ്ടായിരിക്കും. പട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ അവിടെ. എന്റെ അമ്മേ, ഇവിടെ ആകെ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. ഒരു ഹോം നേഴ്സ് ഉള്ളതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പം അവരും എന്റെ മക്കളും തമ്മിലാ യുദ്ധം. അമ്മ ഇവിടെ വന്ന് റഫറിയായിട്ട് നിന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പോടാ അവിടുന്ന്. നീ പറഞ്ഞ കേൾക്കാത്തവരാണ് നിന്റെ മക്കള്. ഹോം നേഴ്സിനെ എനിക്കറിയാം. അവൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും കൈകടത്തുകയല്ല. അമ്മയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. എനിക്കിപ്പോ സൗകര്യമില്ല. എന്നാ പിന്നെ ഫോൺ വെച്ചിട്ട് പോയിക്കോ. നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെയാ നിനക്കും. അവന്ന് എഴുതി ഒപ്പിട്ട് സീലടിച്ച് തന്നേക്കണേ. സർട്ടിഫിക്കറ്റ് ആയിട്ട് സൂക്ഷിക്കാനാ. പോടാ അവിടുന്ന്. അച്ഛാ, ഫുഡ് കഴിക്കാം. എടുത്തു വെച്ചു. അമ്മ ഞങ്ങൾ കഴിക്കാൻ പോവാ, പിന്നെ വിളിക്കാം. വെക്കട്ടെ. കിടങ്ങൂര് എന്താ അച്ഛാ വിശേഷം? കിടങ്ങൂരോ? അവിടെ ഉരുള് പൊട്ടി, മല മറിഞ്ഞു, മരം വീണു, മണ്ണിടിഞ്ഞു. മതിയോ? എടേ, ഒരു കോള് വിളിച്ചിട്ടുണ്ടോ ഇന്നേ വരെ എന്റെ അമ്മയെ? വിശേഷം തിരക്കുന്നു. ഹലോ, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക. അനിതയാ. ആഹാ, നീയായിരുന്നോ? നിന്റെ നമ്പർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് ഇവിടെ സുഖാണോ? ആ, അവിടുത്തെ പോലൊക്കെ തന്നെ. ഇവിടുന്ന് കുട്ടികളൊക്കെ വിളിക്കാറുണ്ടോ? ഓ, അതൊക്കെ കണക്കാ. ഹരി പോലും വല്ലപ്പോഴും അങ്ങനെ ഒന്ന് വിളിച്ചെങ്കിലായി. പ്രായമായവരോട് സംസാരിക്കാൻ ആർക്കാ നേരം? അത് ശരിയാ, പക്ഷേ സമയക്കുറവുണ്ടല്ല. അങ്ങനെ വിചാരിച്ച ഉള്ള മനസമാധാനം കൂടെ പോവും. നീ അവിടെ വല്ല വിശേഷം ഉണ്ടെങ്കിൽ പറ. അമ്മീനി എന്ന് ഇങ്ങോട്ട് വരുന്നേ? എന്നാണെന്ന് ചോദിച്ചാ ഒരു പിടിയില്ല. ഈ ആഴ്ച ഒന്നും വരാൻ പ്ലാൻ ഇല്ല അല്ലേ? എന്താ പ്രശ്നം? ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമല്ലതും ഉണ്ടോ? ഒന്ന് വന്നിട്ട് പോയാൽ നല്ലതായിരുന്നു. എന്താ കാര്യമെന്ന് പറ? ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യം അല്ലാത്തതുകൊണ്ടാ. അതെന്താ അങ്ങനെ ഒരു പ്രശ്നം? അമ്മ ഇവിടെ വന്ന് നേരിട്ട് ഇടപെടേണ്ട കേസാ. എന്നെ ഇവിടുന്ന് വിടുവോന്നറിയില്ല. ഞാനിന്ന് സംസാരിച്ചു നോക്കാം. ഒട്ടും ഉപേക്ഷ വിചാരിക്കില്ലേ അമ്മേ. ഞാൻ വിളിച്ചെന്ന് ആരോടും പറയുകയും ചെയ്യല്ലേ. പ്രശ്നം കുറച്ച് സീരിയസാ, അതുകൊണ്ട് ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്നത്. നിനക്ക് ഹരിയോട് പറഞ്ഞുകൂടെ? അത് ശരിയാവില്ല. സാറ് എന്നെ തെറ്റിദ്ധരിക്കും. ഹാ, എന്നാ നീ എന്നോട് പറ? ഞാൻ അവനോട് പറയാം. ഇവിടെ ഒന്ന് വന്നിട്ട് പോവോ പ്ലീസ്. നേരിട്ട് സംസാരിച്ചാലേ അത് അമ്മയ്ക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാ. ശരി, ഞാൻ നോക്കട്ടെ. നീ വെച്ചോ.